ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരേയും ഇഷ്ടശീല നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലെ കാണിക്കുന്നത് സുമിത്ര അവിടെ പുറത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. അപ്പം സരസ്വതിയോട് പറയുകയാണ്, അമ്മേ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്, അമ്മ ഇവിടെ തന്നെ ഇരുന്നോണം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാനായിട്ട് പുറത്തേക്ക് എങ്ങും പോയേക്കരുത് എന്ന് പറയുന്നു. ഇല്ല മോളെ, ഞാൻ എങ്ങോട്ട് പോകാനായിട്ട്, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ അന്നേരമൊക്കെ ഒരേ ബുദ്ധിമുട്ട് കാരണം എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും വർത്തമാനം പറയാലോ എന്ന് ഓർത്ത് അങ്ങനെ പോയാല. എന്നാ ഇനി അങ്ങനെ പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. പിന്നെ ഇവിടെ ഇരിക്കുന്നത് കൊള്ളാം, ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ തപ്പി പറക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയുന്നു. ഏ ഇല്ല സുമിത്ര, മോള് പോയിട്ട് വാ എന്ന് തന്നെ പറയുന്നു. അവിടെ നിന്ന് സുമിത്ര ഇറങ്ങി പോകുമ്പോ പിന്നെ ഇവള് പറയുന്നതെന്ന് കേട്ട് ഈ വീട്ടിൽ കുത്തിയിരിക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അനാഥാശ്രമത്തിൽ ഇരുന്നാ പോരായിരുന്നു. ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ സൗകര്യമുള്ള പോലെ നടക്കും, ഇവളാരാ എന്നോട് ഇത് കൽപ്പിക്കാൻ എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നു. ഈ സമയം സുമിത്ര നേരെ പുറത്തേക്ക് പോവുകയാണ്. പൂജയാണെങ്കിൽ നേരെ ഓഫീസിലേക്കും പോകുന്നു. ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഓഫീസ് വർക്കും കാര്യങ്ങളുമായിട്ട് എല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പങ്കജ് ചോദിക്കുന്നു, പൂജ എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? ആ വർക്ക് കുഴപ്പമില്ല പങ്കജ്, കുറച്ച് കൂടി ആ ഒരു മീറ്റിങ്ങിനുള്ളത് തീർക്കാനായിട്ടുണ്ട്. ആ അതൊക്കെ പയ്യെ തീർത്താൽ മതി പൂജ, ഒത്തിരിയേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ എല്ലാം പയ്യെ പയ്യെ ചെയ്താൽ മതി. പിന്നെ എന്തായി അപ്പുവിൻ്റെ കാര്യങ്ങൾ? അപ്പുവിനെ വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല പങ്കജ്, അപ്പു അങ്ങനെ പിന്നെ അപ്പുവിടനെ പിന്നെ വിളിക്കുമോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പൂജ വിഷമിക്കണ്ട, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പുവിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് ഞാനായിട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വേണ്ട പങ്കജ്, പങ്കജായിട്ട് ഇനി അപ്പുവേട്ടനോടൊന്നും സംസാരിക്കാൻ പോകണ്ട. അപ്പുവേട്ടനോട് പറയാൻ പോയാൽ അപ്പുവേട്ടന് ദേഷ്യം ഭയങ്കര കൂടുതലാണ്, അപ്പുവേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല, അത് പിന്നെ പങ്കജിന് ബുദ്ധിമുട്ടാവും. ഏയ് അതൊന്നും കുഴപ്പമില്ല പൂജ, തനിക്ക് വേണ്ടിയല്ലേ, തനിക്ക് വേണ്ടി ഏത് സാഹസം ചെയ്യാൻ പോകാനാണെങ്കിലും ഞാൻ ഒരുക്കമാണ്. കാരണം ഞാൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് തനിക്ക് എന്ത് വേണേലും ഞാൻ ചെയ്തു തരും പൂജ എന്ന് പറയുന്നു. പൂജയ്ക്കൊപ്പം പങ്കജിനോടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ വക്കീലിന് വേണ്ടിയുള്ള ഒരു ഓഫീസും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കാനായിട്ട് അരവിന്ദ് പോവുകയാണ്. അരവിന്ദ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് മുമ്പോട്ട് പോയി, അവിടെ ഒരിടത്ത് പോയി ഓഫീസും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ അവരോടും പങ്കജിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ വക്കീലിനുള്ള ഒരു ഓഫീസും കാര്യങ്ങളും കണ്ടുപിടിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചത് സുമിത്ര പുതിയതായിട്ട് ജോലി അന്വേഷിച്ചൊരു സ്ഥലം പറഞ്ഞല്ലോ, ആ സ്ഥലത്തിനോട് അഡ്വാൻസ് കൊടുത്ത് ആ ഒരു സ്ഥലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് അവിടെ ഈ ഒരു ഓഫീസ് കണ്ടുപിടിക്കാനായിട്ട് ഇവരെ തയ്യാറാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ സുമിത്ര ഇന്ന് പറഞ്ഞത് മോള് പൂജ ഇങ്ങോട്ട്, പൂജ അല്ല ശീതൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ തന്നെയാണ്. എന്നാൽ ശീതളിനെ കാണാനായിട്ട് സുമിത്രയ്ക്ക് പറ്റിയില്ല. ശീതൾ സച്ചിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടൊന്നും സച്ചിനെയും കൂട്ടിക്കൊണ്ട് ശീതളിന് വരാനായിട്ട് പറ്റിയില്ല. ആ ഒരു സമയം സുമിത്ര ചിന്തിക്കുകയാണ് പോകുന്ന വഴിക്ക് എന്തായാലും ശീതളിൻ്റെ വീട് വരെ ഒന്ന് കയറാം, അവിടെ കയറി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയാം. ഇന്നിപ്പോൾ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ നടന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ശീതളിൻ്റെ വീട്ടിൽ പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഓർത്തു എന്നാൽ പിന്നെ വക്കീലിൻ്റെ അടുത്തും കൂടി ഒന്ന് കയറാം, വക്കീലിനെ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, വക്കീൽ ഓഫീസിൽ കാണുമായിരിക്കും എന്ന് തന്നെ പറഞ്ഞ് സുമിത്ര നേരെ വക്കീലിൻ്റെ ഓഫീസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വക്കീലിനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. വക്കീലിനെ അവിടെ വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ല, വക്കീൽ രണ്ടു ദിവസം മുമ്പ് ഒന്ന് വന്നായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടോ മാറുക, ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുവാന്നൊക്കെയാണ് വക്കീൽ പറഞ്ഞതേന്. അയ്യോ വക്കീൽ എങ്ങോട്ടോ മാറുന്നതിന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇല്ല, അതിനെപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വക്കീൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് അയലോകത്തുള്ള ആളും പറയുന്നു. അങ്ങനെ സുമിത്ര അവിടെ നിന്നും നേരെ പോകാൻ തീരുമാനിക്കുന്നത് നമ്മുടെ ശീതളിൻ്റെ വീട്ടിലേക്കാണ്. ശീതളിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അവിടെ മോളെയാണ്, മോളാണെങ്കിൽ അവിടെ സ്വരമോള്, സ്വരമോളാണെങ്കിൽ വീണ്ടും വാതിക്കിരുന്നു, ഓരോരോ കളികളും ചിരികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ടീച്ചറമ്മയെ വിളിക്കണം, അമ്മയെന്ന് വന്നാൽ മതിയായിരുന്നു, അമ്മയാണ് വരുന്നില്ല, അമ്മ എപ്പോൾ വരുമെന്ന് അറിയില്ല. ചിക്കു നിനക്കറിയാവോ എൻ്റെ അമ്മ എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോഴേക്കും ദേ അമ്മ വന്നല്ലോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മോളെ പുറകിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ അനന്യെ കാണിക്കുകയാണ്, ആ പഴയ അനന്യ തന്നെ. അപ്പോൾ അനന്യെ കണ്ട ഉടൻ തന്നെ അവിടെ മോക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. അമ്മയെ എന്നും വിളിച്ചു കഴിഞ്ഞ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അമ്മയുടെ അടുത്ത് നമ്മൾ ശരിക്കും കെട്ടിപ്പിടിക്കുകയാണ് തോളത്തിരുന്നുകൊണ്ട് തന്നെ. അപ്പം മോളെ അമ്മ വന്നല്ലോ മോളെ മോളെ കാണാനായിട്ട്, ഇപ്പം മോളുടെ പരാതിയൊക്കെ തീർന്നു, ഇനി അമ്മ ഞാൻ എങ്ങോട്ടും വിടില്ല, അമ്മ എൻ്റെ കൂടെ തന്നെ വേണം, അമ്മ വരുന്നതെന്ന് നോക്കി ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അമ്മയെ കാണാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നും അവ മോളെ എടുത്ത് പെട്ടി എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കുമാണ് പ്രേമ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ആ മോളെ നീ വന്നോ, നീ എന്നെ ഇന്ന് തന്നെ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാഞ്ഞ്. ഞാൻ വിളിച്ചു പറഞ്ഞില്ല, ഇന്നിപ്പം മോക്കൊരു സർപ്രൈസ് ആകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ. ആ അത് നന്നായി, ഇല്ലെങ്കിൽ ഇവിടെ രാവിലെ തൊട്ട് എന്നെ നിലം തൊടിക്കില്ലായിരുന്നു. നീ വരൂ എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ
ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ പെണ്ണ് ഇവിടെ നടക്കുന്നത്. അമ്മേ, എന്തായാലും ഞാൻ എത്തിയില്ലേ, ഇനി മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് തന്നെയാണ് നല്ലത്. നീ പോകുമ്പോ ഇവിടെയും കൂട്ടിക്കൊണ്ട് പൊക്കോ. ഇവിടെ ഇവിടെ മേച്ച് നിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അനന്യ. അല്ലേലും മുത്തശ്ശിയുടെ അടുത്ത് ഇനി ആരാ നിക്കാൻ പോന്നെ? ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോവാം. എനിക്ക് മുത്തശ്ശിയുടെ അടുത്ത് നിക്കണ്ട അമ്മേ, എനിക്ക് മുത്തശ്ശി ഇഷ്ടമല്ല. മോളെ അങ്ങനെയൊന്നും പറയില്ലേ, നിൻ മോളുടെ മുത്തശ്ശി അല്ലേന്ന് പറയും. മുത്തശ്ശി എന്നോട് എപ്പോഴും വഴക്കാം, മുത്തശ്ശി എന്നോട് എപ്പോഴും പോരും. കണ്ടില്ലേ, വന്ന് കേറിയില്ല പെണ്ണ്. അതിനു മുമ്പ് എന്റെ കുറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഞാൻ നിനക്ക് ഇവിടെ എന്ത് കുറവാടി വരുത്തിയത്? ഞാൻ നിന്നെ സ്നേഹത്തോടെ അല്ലേ നോക്കിയത്? ഏ, എന്നെ സ്നേഹത്തോടെ നോക്കിയത് മുത്തശ്ശി ഒന്നുമല്ല, എന്റെ ടീച്ചറമ്മയാ. ടീച്ചറമ്മയോ? അതാരാ മോളെ? അതോ അതെന്റെ സ്കൂളിൽ പാട്ട് പഠിപ്പിക്കാനായിട്ട് വന്ന എന്റെ ടീച്ചറമ്മയായിരുന്നു. അമ്മൂമ്മക്കിളിയിലെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മേ. അവിടെ ടീച്ചറമ്മയെ എല്ലാരും കൂടി ആ സ്കൂളിന് പറഞ്ഞു വിട്ടു. അത് പിന്നെ എങ്ങനെ പറഞ്ഞു വിടും? ആ സ്കൂളിന് നാട്ടുകാർ ആ സ്കൂളിലുള്ളവർക്കും കൂടെയും ദോഷം വരുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളല്ലേ ആ ടീച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താ മോളെ ടീച്ചർ ചെയ്തത്? ടീച്ചർ അങ്ങനെ ഒന്നും അല്ല വെച്ചത്. ടീച്ചർ നല്ല ടീച്ചറാ. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സ്കൂളിലെ ആളുകളെല്ലാം കൂടെയും കൂടി ആ കുട്ടി ആ സ്കൂളിലുള്ളവരെല്ലാവരും കൂടെയും കൂടി ആ കുട്ടികളെ പറഞ്ഞു വിടാനായിട്ട് നോക്കി ക്ലാസ്സിൽ കയറ്റാതെ. അപ്പൊ എന്റെ ടീച്ചറമ്മയാണ് എല്ലാവർക്കും വേണ്ടി അവിടെ നിന്ന് വാദിച്ചതും അവിടെ എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കും ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റിയതും എല്ലാം ടീച്ചറമ്മ. അത് കാരണം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ടീച്ചറമ്മ അവിടെ നിന്ന് പോവുകയോ ചെയ്തിരുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ മോളുടെ ടീച്ചറമ്മയെ കാണാമല്ലോ. പിന്നെ ടീച്ചറമ്മ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്. അമ്മ വന്ന ഉടൻ തന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് ടീച്ചറമ്മയെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞങ്ങൾ അമ്പലത്തിൽ വരുമെന്നുള്ളത്. അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ടീച്ചറമ്മയെ കാണാൻ കിട്ടും. പിന്നെ ഇത് ടീച്ചറമ്മയുടെ നമ്പറാണ്, നമുക്ക് വിളിക്കാൻ കിട്ടും. അമ്മ ശരി മോളെ, അമ്മ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അമ്മ ഇപ്പം നല്ല ക്ഷീണം. അമ്മ അച്ഛൻ എവിടെ? അച്ഛൻ എന്താ വരാത്തത്? അച്ഛൻ വരും മോളെ, മോളെ കാണാനായിട്ട് വരും. എന്താണ് ഇനി നീ പറയുന്നത്? അവൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്? ആന്നെ അനുരുദ്ധ് വന്ന് മോളെ കണ്ടോട്ടെ. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞു അവനെ വേണ്ട അങ്ങനെയാണ്. നിനക്ക് ചേരുന്ന ഒരുത്തനല്ലാതെ പണ്ടേ ഞാൻ പറഞ്ഞത് അവനുമായിട്ടുള്ള ബന്ധം അത്ര ശരിയല്ല എന്ന്. എന്നിട്ട് നീയാണേലോ അതൊന്നും മനസ്സിലാക്കാതെ അവന്റെ പിന്നാലെ തന്നെ നടന്നു. ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ അവൻ അവന്റെ ഇഷ്ടമായി കാര്യങ്ങളായി. അവന്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടാകാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൻ സ്വന്തം ഇഷ്ടത്തിന് ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ നീയായിട്ടൊരു ജോലിയും കാര്യങ്ങളും കണ്ടുപിടിച്ചപ്പോ അത് വേണ്ടാന്നുള്ളത് പോലെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നത്. ഇനി അവനെ എന്നാണാണ് ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നേ? അമ്മ എന്നെ പോലെ തന്നെ മോളുടെ കാര്യത്തില് ഉത്തരവാദിത്വം ഉള്ള ആള് തന്നെയാണ് അനിരുദ്ധ്. അനിരുദ്ധ് മോളെ അതേ അവകാശം തന്നെയുണ്ട്. എന്റെ അവകാശം? നിന്റെ മോളത്, അല്ലാതെ അവൻ്റെ ഒന്നും അല്ല. അമ്മേ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അമ്മയ്ക്കും അച്ഛനും തുല്യ അവകാശമാണുള്ളത്. അതുകൊണ്ട് അമ്മയ്ക്ക് എതിർക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അനന്യ. അന്യ നേരെ റൂമിലേക്ക് പോകുമ്പോൾ മോളും കൂടെ തന്നെ ചെല്ലുന്നു. മുത്തശ്ശി, ഞാൻ ഇനി അമ്മയുടെ കൂടെ പോകും കേട്ടോ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അങ്ങ് പോവുകയും ചെയ്യുന്നത്. ഓ, പെണ്ണിന്റെ അഹങ്കാരം നിലത്തൊന്നും അല്ല പെണ്ണ് എന്ന് തന്നെ പറഞ്ഞ് അവിടെ തരുന്നു. ഈ സമയത്ത് കാണിക്കുന്ന സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ മോളുടെ വീട്ടിലേക്ക് ഏകദേശം എത്തി ശീതളനെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അകത്തു നിന്ന് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും എല്ലാം തന്നെ കേൾക്കാം. സുമിത്ര വാതിലിൽ ചെന്ന് മുട്ടിയില്ല. എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയത്തില്ലാതെ സുമിത്ര ജനലൊക്കെ ചെന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ചകൾ കാണുന്നത്. അവിടെ സച്ചിൻ ശീതളന്റെ നേരെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയാണ്. സച്ചിൻ ഒരു അബോധാവസ്ഥയിൽ, എന്തൊക്കെയൊരു മാനസിക രോഗമുള്ള രീതിയിലൊക്കെ. ഇത് കണ്ട് സുമിത്ര ജനലിൻ്റെ അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് ശീതള് ഓടിയങ്ങ് ചെല്ലുകയോ ജനൽ അടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞാൽ ജനലിലങ്ങ് മുറുക്ക പിടിക്കുകയാണ് സുമിത്ര. അമ്മ അമ്മ എന്താ മോളെ ഇവിടെ നടക്കുന്നത്? എന്തേ നടക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ അമ്മ അത് ഒന്നുമില്ല അമ്മ ഒന്നുമില്ല എന്ന് പറയുമ്പം നീ എന്നോട് സത്യം പറഞ്ഞോ? ഇനിയും നിനക്ക് ഒളിച്ചു വെക്കാനായിട്ട് കഴിയില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. എന്താ മോളെ നടക്കുന്നത്? എന്താ അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടമ്മേ, എന്നെ ഉപദ്രവിക്കാറുണ്ട്. എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സച്ചിൻ്റെ പീഡനം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കും അമ്മേ എന്ന് തന്നെ പറയുമ്പോൾ എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാമേ എന്ന് പറഞ്ഞ് സുമിത്ര വീട്ടിലേക്ക് വിളിച്ചു കയറ്റുകയാണ്. സച്ചിൻ ഒരു മയക്കുമരുന്ന് അഡിക്റ്റ് തന്നെയായിട്ട് തീർന്നിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു പഴയ മയക്കുമരുന്ന് ഗ്യാങ്ങിൽ നിന്നും സച്ചിൻ മാറിയിട്ടില്ല. അവരുടെ പിടിയിൽപ്പെട്ട സച്ചിൻ ശരിക്കും മയക്കുമരുന്ന് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്ന് പലയിടത്തുനിന്നും സച്ചിൻ പുറത്തായാലും ഈ ഒരു മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ ആ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള പീഡനം ശീതള് ശരിക്കും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവിടെ സുമിത്ര തയ്യാറാകുകയും ചെയ്യുന്നു. അങ്ങനെ മോളുടെ അടുത്തേക്ക് ചെല്ലുകയും സച്ചിനെ കാണാനായിട്ട് തയ്യാറാകുകയും ചെയ്യുന്നു. അപ്പോൾ ശീതള് പറയുകയാണ്, ഇപ്പം സച്ചിനെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ലമേ, ബോധം പോലുമില്ല, ഇനി എന്ത് പറയാനായിട്ടാ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര അതിനോട് തീരുമാനം അവിടെ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പത്രമാറ്റ സീരിയലും അതുപോലെ തന്നെ മൗൻ രാഹുവും ഇട്ടിട്ടുണ്ട്. രണ്ടും കാണാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ.